യെസ് ഇപ്പോൾ കോൺഗ്രസ് ഭരണസമിതി ഉള്ള ചില സഹകരണ സ്ഥാപനങ്ങളിലും തട്ടിപ്പ് നടക്കുന്നുണ്ട്. പക്ഷേ തട്ടിപ്പിൻ്റെ വ്യാപ്തി കരുവന്നൂരിലേതുപോലെ ഇല്ല. പക്ഷേ എങ്കിലും തട്ടിപ്പ് നടന്നിട്ടുണ്ട്. പുതിയ പുതിയ വാർത്തകൾ പുറത്തു വരുന്നു. ഇപ്പോൾ നമുക്കറിയാം പുൽപ്പള്ളിയിലുള്ള വിഷയം, അത് കെ പി സി സി ജനറൽ സെക്രട്ടറി തന്നെ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ എല്ലാം നിക്ഷേപകരുടെ പരിഭ്രാന്തി അവസാനിപ്പിക്കാൻ, അവരുടെ ആശങ്ക അവസാനിപ്പിക്കാൻ വളരെ സക്രിയമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഈ കേരള ബാങ്കിൻ്റെ തലപ്പത്തിരിക്കുന്നവർ വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ കേരള ബാങ്കിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് ഇതുവരെ ചിത്രത്തിലില്ല. സംസ്ഥാന വൈസ് പ്രസിഡൻറ്റ് അദ്ദേഹം ആവട്ടെ ഈ കരുവന്നൂർ ഈ തട്ടിപ്പിൽ കൊള്ളയിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്ന വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം മീഡിയയെ ഭയക്കുന്നു. ഈടെ മുന്നിൽ പോയപ്പോൾ അദ്ദേഹത്തിന് വിറയലുണ്ടായി. അദ്ദേഹം അന്വേഷണവുമായി സഹകരിക്കുന്നില്ല. ഇനി ഒരു പക്ഷേ ഡൽഹിയിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യുമെന്നൊക്കെയാണ് അറിയുന്നത്. അപ്പോൾ ഈ തട്ടിപ്പ് നടത്തിയവർ തന്നെ ബദൽ മാർഗങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത് എത്രത്തോളം ആശാസ്യമാണ്? അല്ലേ അനില്, ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞോട്ടെ. കോൺഗ്രസ് ഭരിക്കുന്ന ചില സഹകരണ ബാങ്കുകളിൽ നിന്നും തട്ടിപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഞാൻ ഈ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടുള്ള ഒരു ഒരു എന്താ പറഞ്ഞേ പ്രതിനിധി എന്ന നിലയിൽ ഈ ചാനലിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്, കോൺഗ്രസ് ഭരിക്കുന്നതല്ല, കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന സഹകരണ ബാങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ ക്രമക്കേടുകൾക്ക് ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ മുഴുവൻ പുറത്തു കൊണ്ടുവരണം. അതിൽ കോൺഗ്രസ് എന്നോ സി പി എം എന്നോ ബി ജെ പി എന്നോ സി പി ഐ എന്നോ ഒരു വ്യത്യാസവും കാണേണ്ടതില്ല. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ആമുഖമായി അങ്ങയുടെ ചോദ്യത്തിന് ആ രീതിയിൽ തന്നെ മറുപടി പറയുന്നത്. ഇന്നിപ്പോൾ വി എസ് ശിവകുമാറിന്റെ വീട്ടിലേക്ക് കുറെ ആളുകൾ മാർച്ച് നടത്തിയ വളരെ സജീവമായി ടി വിയിൽ കാണുന്ന ഒരു വാർത്തയാണ്. ശിവകുമാർ അതിൽ പറയുന്ന ഒരു എക്സ്പ്ലനേഷൻ, അത് നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. താൻ 2006 ഈ ബാങ്കിന്റെ ശാഖ ഉദ്ഘാടനം ചെയ്തിട്ടേ ഉള്ളൂ. ഞാൻ ഈ ബാങ്കിന്റെ പ്രസിഡന്റ് അല്ല, ഈ ബാങ്കിലെ അംഗമല്ല, ഡയറക്ടർ ബോർഡ് മെമ്പർ അല്ല, ഞാൻ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ഭാരവാഹിത്വത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ പിന്നെ ശിവകുമാറിന്റെ ബിനാമിയാണ് എന്നൊരു കാരണം പറഞ്ഞുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ശിവകുമാറിനെ കുറ്റത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുന്നത്? ഉറപ്പുകൊടുത്തത് നിക്ഷേപകർക്ക് ഇന്ന് അവിടെ തടിച്ചുകൂടിയ 300-ൽ പരം നിക്ഷേപകർ പറഞ്ഞത് വി എസ് ശിവകുമാർ നയിക്കുന്ന ഒരു സ്ഥാപനമായതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ പണം നിക്ഷേപിച്ചത്. ആ രീതിയിലാണ് ശിവകുമാറിന്റെ ഒരു ശിവകുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരാളാണ് അതിന്റെ പ്രസിഡന്റ്. അനിലെ, ശിവകുമാർ പറഞ്ഞത് ഈ സ്ഥാപനവുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. ഞാൻ അങ്ങനെയല്ലേ പറയുള്ളൂ? ഒരു പ്രശ്നം വരുമ്പോൾ ഇനി ഞാൻ അങ്ങയുടെ ചോദ്യത്തിലേക്ക് ഞാൻ പറയുന്നു. ഇനി ഈ കാര്യത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ആ പ്രേരണയോ സമ്മർദ്ദമോ ശിവകുമാർ കൊടുത്താണ് ആളുകളുടെ നിക്ഷേപം ചെയ്തത് എങ്കിൽ ഒരു വൈകാരിയസ് ലൈബിലിറ്റി അദ്ദേഹത്തിനുണ്ട്. ഇനി അങ്ങ് ആമുഖമായി ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ പാനലിസ്റ്റുകളോട് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, എന്താണ് നിക്ഷേപകർക്ക് ഗുണകരമായിട്ടുള്ള ഇത്. ഞാൻ അങ്ങോട്ട് വരികയാണ്. ശിവകുമാറെ, അനിലെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് കരുവന്നൂർ ബാങ്കിൽ നിന്ന് പോയിരിക്കുന്ന 500 കോടി ഏകദേശം നമ്മൾ കേൾക്കുന്നു. കണ്ടല ബാങ്കിൽ നിന്നുള്ളതിന്റെ ഏതാണ്ട് 100-120 കോടി. അപ്പൊ ഇവിടെ ആദ്യം നമ്മൾ അന്വേഷിക്കേണ്ടത് ഈ പണം എങ്ങോട്ട് പോയി എന്നുള്ളത് അന്വേഷിക്കണം. ചേലമ്പറ ബാങ്കിലാണ് അടിയിൽ നിന്ന് തുരന്ന് പണവും കൊണ്ട് പോയിട്ടുള്ളൂ. ബാക്കി ഈ പണം ഒന്നും ബാങ്കിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ടതോ മോഷ്ടിക്കപ്പെട്ടതോ അല്ല. അപ്പൊ ഈ പണം എങ്ങോട്ട് പോയിരിക്കുന്നു? ഞാൻ 2-3 സഹകരണ ബാങ്കിന്റെ ഒരു ലീഗൽ അഡ്വൈസർ എന്ന നിലയിലും എനിക്കുള്ള എന്റെ ഒരു പരിചയത്തിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഞാൻ ഇതിന്റെ അകത്ത് വയ്ക്കുന്ന ഒരു നിർദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ മുഴുവൻ സഹകരണ ബാങ്കുകളും കൊടുത്തിരിക്കുന്ന വായ്പകളെ കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തട്ടെ. എങ്ങനെയാണ് അന്വേഷണം നടത്തുന്നത്? ഞാൻ പറയാം, വായ്പ കൊടുക്കുന്നതിന് മുമ്പായി അതിന്റെ നടപടി എന്ന് പറയുന്നത് പട്ടയം മുതൽ, അവിടെ നിന്നുള്ള ഒരു ഭൂമിയുടെ തുടക്കം എന്ന് പറയുന്നത് പട്ടയം അല്ലെങ്കിൽ പട്ടയത്തിന് ശേഷം വാങ്ങിച്ചിരിക്കുന്ന ആധാരം അത്. അപ്പൊ അതിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള രേഖകൾ മുതൽ എൻക്യൂമറൻസ് സർട്ടിഫിക്കറ്റ്, കരമടച്ച സർട്ടിഫിക്കറ്റ്, പൊസഷൻ സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷം, ഇപ്പൊ ജെനുവിനിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒന്നുണ്ട്, അതുകൂടി പരിശോധിച്ചതിന് ശേഷമാണ് ലീഗൽ അഡ്വൈസർ പറയും ഈ ഭൂമി പ്ലഡ്ജ് ചെയ്യാൻ യോഗ്യമാണ് അല്ലെങ്കിൽ മോർഗേജ് ചെയ്യാൻ യോഗ്യമാണ്. അപ്പോ ബാങ്കിന്റെ വാല്യുവേറ്ററും പ്രസിഡന്റും സെക്രട്ടറിയും ഉൾപ്പെടുന്ന ഒരു സംഘം പോയി അടുത്ത നടപടി എന്താ, ഈ ഭൂമിയുടെ വാല്യുവേഷൻ എത്ര? 100,000 രൂപ വാല്യുവേഷൻ ഉള്ള ഭൂമിക്ക് അതിലെ 50 ലക്ഷം കൊടുക്കുക, 50,000 രൂപ കൊടുക്കാൻ പറ്റുള്ളൂ. ഏറിയാൽ അവരുടെ ഒരു വിവേചന അധികാര പ്രകാരം 60,000 രൂപ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എന്റെ ആദ്യത്തെ ചോദ്യം ഇവിടെ ഉന്നയിക്കുന്നത്, ഈ കരുവന്നൂർ ബാങ്കിൽ നിന്ന് കൊടുത്തിരിക്കുന്ന ലോണുകൾ ഏത് കാലഘട്ടത്തിൽ കൊടുത്തിരിക്കുന്നു? ആ ലോണുകൾക്ക് പര്യാപ്തമായ മോർഗേജ് ഈട് വെച്ചിട്ടാണോ പ്ലഡ്ജ് ചെയ്തിട്ടാണോ കൊടുത്തിരിക്കുന്നത്? അങ്ങനെ അല്ല കൊടുത്തിരിക്കുന്നത് എങ്കിൽ അങ്ങനെ കൊടുക്കാൻ ഉത്തരവാദികളായവരാരാ? ബാങ്കിന്റെ സ്റ്റാഫ് സേനാപതി വേണു അങ്ങനെയല്ല കൊടുത്തത്.
അല്ല അത് അല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ കൊടുത്തിരിക്കുന്ന ആളുകളുടെ മേൽ ആദ്യം ഗവൺമെന്റ് സ്വീകരിക്കേണ്ട നടപടി, അല്ലെ, ഒന്ന് അനുവദിക്കുക, ഗവൺമെന്റ് സ്വീകരിക്കേണ്ട അനുമതി, ഗവൺമെന്റ് സ്വീകരിക്കേണ്ട നടപടി, ഇതിനെ കുറിച്ച് അന്വേഷിച്ച് ഇവർക്ക് എവിടെയെങ്കിലും സ്വത്തുക്കൾ ഉണ്ടോ, ബിനാമി സ്വത്തുക്കൾ, ഇവരുടെ അടുത്ത ബന്ധുക്കൾക്ക് സ്വത്തുക്കൾ ഉണ്ടോ, ഇവർ ഈ പണം എവിടെയാണ് വിനിയോഗിച്ചിരിക്കുന്നത്, അത് കണ്ടെത്തട്ടെ. അത് കണ്ടെത്തിയിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പൊ യു എ പി ഐയും അതുപോലെ തന്നെ ഈ എന്താ പറഞ്ഞ എ ടി എഫിന്റെ ഒക്കെ അന്വേഷണം നടക്കുമ്പോ ആളുകളുടെ സ്വത്തുക്കൾ മണിക്കൂർ കൊണ്ട് മരവിപ്പിച്ചുകൊണ്ട് അത് നടപടി സ്വീകരിക്കുന്നു. അപ്പോ കണ്ണൻ പണം മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, അരവിന്ദാശം പണം മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, ഇനി ബിജു കരിമാണ് മോഷ്ടിച്ചിരിക്കുന്നതെങ്കിൽ, സുനിലാണ് മോഷ്ടിച്ചിരിക്കുന്നതെങ്കിൽ, ആ പണം കണ്ടെത്തി അതാരൊക്കെയാണ് കൊണ്ടുപോയിരിക്കുന്നത് എന്ന് ആദ്യം അവരെ കണ്ടെത്തട്ടെ, അങ്ങോട്ടാകട്ടെ അന്വേഷണം. രണ്ട്, ഈ ഒരു ബാങ്കിന് ലോൺ കൊടുക്കുന്നത്, ബാങ്കിന് ലോൺ കൊടുക്കാൻ ബാങ്കിന്റെ സെക്രട്ടറി, ബാങ്കിന്റെ പ്രസിഡന്റ്, അതുൾപ്പെടെ ഭരണസമിതി, അവരാണല്ലോ ലോൺ സാങ്ഷൻ ചെയ്യേണ്ട അതോറിറ്റി. എങ്ങനെയാണ് ഇവരൊക്കെ ചേർന്ന് ബിനാമി ലോണുകൾ സാങ്ഷൻ ആക്കിയിരിക്കുന്നത്? അവരുടെ സ്വത്തുക്കളിൽ നിന്ന് ഈടാക്കട്ടെ ഗവൺമെന്റ്. ഇത് ഈടാക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഗവൺമെന്റ് പ്രഖ്യാപിക്കട്ടെ, ഞങ്ങൾ ഇന്ന ഇന്ന ആളുകളുടെ സ്വത്തുക്കൾ അന്വേഷിച്ചു, കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇനി ഈടാക്കാൻ പറ്റത്തില്ല. അത് അവിടെ മാത്രമല്ല, ഞാൻ പറയുന്നു, മുഴുവൻ സഹകരണ ബാങ്കുകളിലും സെക്രട്ടറിയും പ്രസിഡന്റും സത്യസന്ധനായ ഒരാളുണ്ടെങ്കിൽ ഒരു രൂപ പോലും ബിനാമി ലോൺ കൊടുക്കാൻ പറ്റത്തില്ല അല്ലേ, കാരണം അത് സാങ്ഷൻ ആകാൻ പറ്റത്തില്ല. അപ്പോ ഇതിവിടെ കൊള്ളയാണ് നടന്നിരിക്കുന്നത്, കൊള്ള നടത്തിയ ആളുകളുടെ സ്വത്തുക്കളാണ് ആദ്യം കണ്ടെത്തേണ്ടത്. അതിനുശേഷമാകട്ടെ പിന്നെ പിന്നെ ഈ ചില സഹകരണ ബാങ്ക് നഷ്ടത്തിൽ വരും, എങ്ങനെയാ സഹകരണ ബാങ്ക് നഷ്ടത്തിൽ വരുന്നത്? ഞാൻ എനിക്ക് രണ്ട് മിനിറ്റ് സമയം തരിക. എങ്ങനെയാ സഹകരണ ബാങ്ക് നഷ്ടത്തിൽ വരുന്നത്? ചില ലോണുകൾ നമ്മൾ ചില ആളുകൾക്ക് കൊടുക്കുന്നു, അവന് സ്വത്തുണ്ട് എന്ന കാരണത്താലാണ് ലോൺ കൊടുക്കുന്നത്, തിരിച്ചടയ്ക്കാൻ പറ്റാതെ വരുന്നു, ബാങ്ക് നോട്ടീസ് അയക്കുന്നു, പല പ്രാവശ്യം നോട്ടീസ് അയക്കുന്നു, തിരിച്ചടയ്ക്കാൻ പറ്റാതെ വരുന്നു, ഇവന്റെ സ്ഥലം ലേലത്തിന് വെക്കുന്നു, പല കാരണത്താൽ ലേലത്തിന് എടുക്കാതെ വരുന്നു, അത് ബാങ്കിന് കിട്ടാക്കുറ്റിയാവും. ചിലത് ബാങ്ക് നടത്തുന്ന ചില ബിസിനസ്സുകൾ, ഞങ്ങളുടെ നാട്ടിൽ നടന്ന ഒരു കച്ചവടം, എനിക്ക് തോന്നുന്ന ഒരു 3-4 വർഷത്തിന് മുമ്പ് ഗവൺമെന്റ് ഓണക്കിറ്റിനകത്ത് ഏലക്ക കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ ഒരു ബാങ്ക് അതിന്റെ കൊട്ടേഷൻ എടുത്തു, ബാങ്ക് ഏലക്ക കളക്ട് ചെയ്തു, ഗവൺമെന്റിന് കൊടുത്തു. ബാങ്ക് ആ റേറ്റിൽ തന്നെ വീണ്ടും ഏലക്ക കളക്ട് ചെയ്തുകൊണ്ടിരുന്നു. കളക്ട് ചെയ്ത് സംഭവിച്ചത് എന്താന്ന് ചോദിച്ചാൽ, ഏലക്കായുടെ വില 2000 രൂപയിൽ നിന്ന് നേരെ 1000 രൂപയായി. ബാങ്ക് ധാരാളം ഏലക്ക കളക്ട് ചെയ്ത് വെച്ചിരുന്നു, ഗവൺമെന്റ് ആവശ്യമില്ല, ഗവൺമെന്റുമായിട്ടുള്ള കരാർ അവസാനിച്ചു. അപ്പൊ ഇവര് വിചാരിച്ചെന്താ, ഈ ഏലക്കായുടെ വില ഇങ്ങനെ കൂടി നിൽക്കും, അതുകൊണ്ട് അത് സർക്കാരിന് വീണ്ടും കൊടുക്കാമെന്നുള്ള. 2000 രൂപയ്ക്ക് മേടിച്ച വില, ഏലക്കായുടെ വില 1000 രൂപയായി. അത് 1000 കണക്കിന് കിലോയോ അല്ലെങ്കിൽ 100 കണക്കിന് ടണ്ണോ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ബാങ്കിന്റെ കയ്യിൽ നിന്ന് പൈസ നഷ്ടപ്പെട്ടു. അതാരും പ്രത്യേകമായിട്ട് ചെയ്തല്ല, ബാങ്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത. അങ്ങനെയൊക്കെ ചില ബാങ്കുകളിൽ ചില നഷ്ടങ്ങൾ, കച്ചവടങ്ങൾ ഉണ്ടാകാം, അടയ്ക്കാത്ത ലോണുകൾ ഉണ്ടാകാം. പിന്നെ വ്യക്തിഗതമായിട്ട് കൊടുക്കുന്ന വായ്പ, അത് 50,000 രൂപ വരെ ഒരാൾക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ, അത് 3 പേരിൽ, മറ്റു 2 പേരുടെ ലോണോട് ചേർന്ന് 3 പേർക്ക്. ഇപ്പൊ ജെ എൽ ജി വായ്പകളൊക്കെ 10 പേർക്ക് 20 പേർക്കൊക്കെ ചേർന്ന് കൊടുക്കും. പക്ഷെ ഒരാൾക്ക് പരമാവധി കൊടുക്കാൻ പറ്റുന്ന, ഈടില്ലാതെ കൊടുക്കാൻ പറ്റുന്ന വായ്പ എന്ന് പറഞ്ഞാൽ 50,000 രൂപ. അതിപ്പോ ചിലപ്പോ ഇപ്പൊ 1 ലക്ഷം ആക്കിയിട്ടുണ്ടാവും. അപ്പൊ 20 പേർക്ക് കൊടുത്താലും 20 ലക്ഷമേ ഉള്ളൂ. ഇവിടെ നമ്മൾ കാണുന്ന എത്രയാ, 500 കോടി രൂപ ഈ ബാങ്കിൽ നിന്ന് പോയിരിക്കുന്നു. അത് പോകാനുള്ള കാരണം എന്താ, വാല്യുവേഷൻ ഇല്ലാത്ത ഭൂമിക്ക് ലോൺ കൊടുത്തിരിക്കുന്നു. ഒരു ഭൂമി തന്നെ പല പ്രാവശ്യം, അതിന്റെ ഒറിജിനൽ രേഖ ആദ്യം, പിന്നീട് അതിന്റെ കോപ്പികൾ വെച്ച് ഒരു ഭൂമിക്ക് തന്നെ പല പ്രാവശ്യം ലോൺ കൊടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് നിങ്ങൾ ഒരു രേഖകളും ഇല്ലാതെ ലോൺ കൊടുത്തിരിക്കുന്നു. ഈ കൊടുക്കാനൊക്കെ കാരണക്കാര് അത് ബാങ്കിലെ ജീവനക്കാരും ബാങ്കിലെ ഭരണസമിതിയുമാണ്. ആ ഭരണസമിതിയും ജീവനക്കാർക്കും അതിന്റെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ, അല്ലെങ്കിൽ അവർക്ക് സംരക്ഷണം കൊടുക്കുന്ന മെൻറർമാർ, ഈ ആളുകളുടെ സ്വത്തിൽ നിന്ന് ആദ്യം ഗവൺമെന്റ് ഈടാക്കാൻ തീരുമാനിക്കുക. അത് കെ കെ എബ്രാമിന്റെ ബാങ്ക് ആണെങ്കിലും, ഫാസുരാങ്കന്റെ ബാങ്ക് ആണെങ്കിലും, അരവിന്ദാക്ഷന്റെ ബാങ്ക് ആണെങ്കിലും, വേറെ ആരുടെ ബാങ്ക് ആണെങ്കിലും, ആദ്യം ഗവൺമെന്റ് ഈ കാര്യത്തിൽ സത്യസന്ധമായി ആരൊക്കെയാണ്, ആരുടെയൊക്കെ പ്രേരണയിലാണ്, ആരുടെയൊക്കെ കള്ളക്കളിയിലാണ് ഈ ലോണുകൾ മുഴുവൻ പോയിരിക്കുന്നത് എന്നുള്ളത് ഗവൺമെന്റ് അന്വേഷിച്ച് കണ്ടുപിടിക്കുക. അങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് അത് റിക്കവറി ചെയ്യാനുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിക്കട്ടെ. അങ്ങനെ സ്വീകരിച്ച് ഈ കള്ളക്കളികൾ നടത്തിയിരിക്കുന്നവരെ ജയിലിലേക്ക് വിടട്ടെ. അവര് ജയിലിലേക്ക് പോകുമ്പോ അവരുടെ സ്വത്തുക്കൾ അവര് വിറ്റാണെങ്കിലും ഈ പാവപ്പെട്ട ആളുകൾക്ക് അവരുടെ ഡിപ്പോസിറ്റ് തിരിച്ചു കൊടുക്കാം. ഇവിടെ വളരെ വിചിത്രമായ ഒരു വാർത്ത ഇന്നലത്തെ ദേശാഭിമാനിയിൽ കണ്ടു, ED ഡോക്യുമെന്റ്സ് കൊണ്ടുപോയത് കൊണ്ട് ഡിപ്പോസിറ്റ് ഹോൾഡേഴ്സിന്റെ പണം തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അനിൽ നമ്പ്യാരെ, പണം ഡിപ്പോസിറ്റ് ചെയ്യുന്ന ഒരാളും ഒരു ഡോക്യുമെന്റും ബാങ്കിൽ കൊടുക്കുന്നില്ല. ഞാൻ രാവിലെ എന്റെ പൈസയുമായിട്ട് ചെന്നാൽ എന്നെ തിരിച്ചറിയാൻ ചിലപ്പോ എന്റെ ഐഡന്റിറ്റി കാർഡിന്റെ കോപ്പി ചോദിക്കും. അതല്ലാതെ ഞാൻ ഒരു രേഖയും ബാങ്കിൽ വെക്കുന്നില്ല. ഇവിടെ പറയുന്നത് ED രേഖകൾ കൊണ്ടുപോയത് കൊണ്ട് നിക്ഷേപകർക്ക് പണം തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതൊക്കെ വെറും മുടന്തൻ ന്യായങ്ങളാണ്.